വർക്കല ഭൂമി വിഷയത്തിൽ സബ് കളക്ടർ ദിവ്യഎസ് അയ്യർ ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചതായി റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പട്ടയം ലഭിച്ച ഭൂമി അളന്നു തിരിച്ചു നൽകണമെന്ന പരാതിക്കാരിയുടെ അപേക്ഷ പരിഗണിച്ചാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്ത റവന്യൂ വകുപ്പ് നടപടികൾ സബ് കളക്ടർ തന്നെ അട്ടിമറിച്ചത്. നാളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വിഷയത്തിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വർക്കലയിലെ വിവാദ ഭൂമി ഇടപാടിൽ സബ് കളക്ടർ ദിവ്യഎസ് അയ്യർ വരുത്തിയത് ഗുരുതര വീഴ്ചയും കൃത്യവിലോപവുമെന്ന് രേഖകൾ. തഹസീൽദാർ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ റിസർവേ നമ്പർ 227-ൽപ്പെട്ട റോഡ് പുറമ്പോക്കിനെ സംബന്ധിച്ച് പരാതിക്കാരി ആക്ഷേപം ഉന്നയിക്കാത്ത പശ്ചാത്തലത്തിലാണ് 227-ാം നമ്പർ ഭൂമി ഏറ്റെടുത്ത ഉത്തരവ് സബ് കളക്ടർ റദ്ദാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തഹസീൽദാരുടെ നടപടി ചോദ്യം ചെയ്ത പരാതിക്കാരി സബ് കളക്ടർക്ക് നൽകിയ അപ്പീൽ അപേക്ഷയിലും 227-ാം നമ്പർ ഭൂമിയെക്കുറിച്ച് പരാമർശമില്ല. കോടതിയിലും സബ് കളക്ടർക്ക് നൽകിയ അപ്പീലിലും പരാതിക്കാരി ഉന്നയിക്കുന്നത് തങ്ങൾക്ക് പട്ടയം ലഭിച്ച ഭൂമി അളന്ന് തിരിച്ച് നൽകണമെന്നതായിരുന്നു ആവശ്യം. എന്നാൽ തഹസീൽദാരുടെ റിസർവേ നമ്പർ 227-ലെ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് റദ്ദാക്കിയ സബ് കളക്ടറുടെ ഉത്തരവിൽ അപ്പീൽവാദി ഹാജരാക്കിയത് റിസർവേ നമ്പർ 225, 226 എന്നീ ഭൂമിയുടെ രേഖകളാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ രേഖകൾ പ്രകാരം അപ്പീൽവാദിക്ക് പട്ടയം ലഭിച്ചിരിക്കുന്നത് പുഴപ്പുറമ്പോക്കിൽ നിന്നാണെന്ന് വ്യക്തമാണ്. പിന്നെ ആർക്കുവേണ്ടിയാണ് റിസർവേ നമ്പർ 227-ലെ റോഡ് പുറമ്പോക്ക് ഏറ്റെടുത്ത ഉത്തരവ് സബ് കളക്ടർ ദിവ്യഎസ് അയ്യർ റദ്ദാക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.